ഓരോ വർഷവും കെട്ടിലും മട്ടിലും പുതുമകൾ നടപ്പിലാക്കിക്കൊണ്ട് ഈ വിദ്യാലയം മുന്നേറുമ്പോൾ വിദ്യാലയത്തിൻ്റെ സ്ട്രെങ്ത് കൂടി വർദ്ധിക്കുകയാണ്. തന്നെയാണ് സർക്കാർ മേഖലയിൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഒരു മാതൃകാ എൽ പി സ്കൂളായി വളയം ചിറങ്ങര സ്കൂൾ മാറിയിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കട്ടെ. ഞാൻ ദീർഘമായി ഒരു അധ്യക്ഷ പ്രസംഗത്തിലേക്ക് കടന്നു പോകുന്നില്ല. കുട്ടികളുടെ കലാപരിപാടികളും അതോടൊപ്പം തന്നെ വിവിധങ്ങളായ ചടങ്ങുകളുമൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്കൂളിന് 108 വർഷത്തെ ചരിത്രമുണ്ട്. 108 വർഷങ്ങൾക്ക് മുമ്പ് ഈ വിദ്യാലയം ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി മുൻകൈയെടുത്തവർ അവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല വരാൻ പോകുന്ന ഭാവി തലമുറയ്ക്ക് വേണ്ടി കൂടിയാണ് ഇന്ന് പഠിച്ച കുട്ടികൾക്കൊക്കെ വേണ്ടി നിർമ്മിച്ച ഒന്നാണ്. അതിന് വീണ്ടും പുനർനിർമ്മിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഉത്തരവാദിത്വം. ഭാവി തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടി അഹോരാത്രം പാടുപെടുന്ന അധ്യാപകരും രക്ഷിതാക്കളും ഈ സമൂഹവും ഒരുമിച്ച് നിൽക്കുമ്പോൾ തീർച്ചയായും മനോഹരമായിട്ടുള്ള മോഡൽ വിദ്യാലയങ്ങൾ നമുക്കിനിയും നിർമ്മിക്കാൻ കഴിയും. ഈ മോഡൽ പ്രീ പ്രൈമറി വിദ്യാലയം മികച്ച രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി ആർ ബിന്ദുവായിരുന്നു ഈ ചടങ്ങിൽ വരേണ്ടതും ഉദ്ഘാടനം ചെയ്യേണ്ടതും. പെട്ടെന്ന് അവർക്ക് അസുഖം ബാധിച്ച് വരാൻ കഴിയാത്തതുകൊണ്ട് മാത്രമാണ് എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അസാന്നിധ്യത്തിലും ഇവിടെ എത്താമെന്നേറ്റ ആ മനസ്സിന് ഞങ്ങൾ പ്രത്യേകം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് തന്നെ ഈ മഹത്തായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമുക്കേറെ ബഹുമാനായ നമ്മുടെ എം പി ശ്രീ ബെന്നി ബെഹനൻ അവർക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനായ നമ്മുടെ എം എൽ എ ശ്രീ അബ്ദോസ് കുന്നപ്പള്ളിയും ഇവിടെ സന്നിധിരായിരിക്കുന്ന ബഹുമാനിയായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അൻവർ അലി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എൻ്റെ സ്നേഹിതൻ ശ്രീ ഷിഹാബ്, ശ്രീ അജയ് മാസ്റ്റർ, ശ്രീ എൻ സി മോഹനൻ, ശ്രീ ബീരാസർ, പി ടി എയുടെ പ്രസിഡന്റ് ശ്രീ വിവേക്, ഹെഡ്മിസ്റ്റേഴ്സ്, മറ്റ് പ്രധാന വിശിഷ്ട വ്യക്തികൾ ഇവിടെ സന്നിധിരായിരിക്കുന്ന എ വി ടിയുടെ ഈ വന്നതുപോലെ തന്നെ
റബ്ബർ പാർക്കിൻ്റെയും പ്രതികളായി വർദ്ധിച്ചിരിക്കുന്ന ബഹുമാനരെ, ഇന്ന് റിട്ടയർ ചെയ്യുന്ന ബിന്ദു ടീച്ചർ, സന്നിധിതരായിരിക്കുന്ന ബഹുമാനരായ രക്ഷിതാക്കൾ, കൊച്ചനുജന്മാർ, അനുജത്തിമാർ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, വലിയ ആവേശമാണ് സദസ്സിലും ഇവിടെ കൂടിയിരിക്കുന്നവർക്ക്. കാരണം ഈ ഗവൺമെൻറ് എൽ പി സ്കൂളിൻ്റെ 108-ാമത് വാർഷികാഘോഷ പരിപാടി, ആ വാർഷികാഘോഷ പരിപാടിക്ക് കൂടുതൽ ശോഭ നൽകുന്നത് ഈ വാർഷികാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് 5 വിവിധ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നത്. അതിൽ വയർ റീഡിംഗ് റൂമുണ്ട്, ലൈബ്രറി ഉണ്ട്, IT ക്ലാസ് റൂം ഉണ്ട്, അതുപോലെ തന്നെ ആധുനീകരിച്ച നമ്മുടെ കുട്ടികൾക്കുള്ള ക്ലാസ് മുറിയുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ പരിപാടി. അതുകൊണ്ട് തന്നെ MLA സൂചിപ്പിച്ചതുപോലെ സ്കൂളിലേക്ക് കടന്നു വരുമ്പോൾ ഇതിൻ്റെ അന്തരീക്ഷം കുറച്ചുകൂടി മനോഹരമാണ്, സൗന്ദര്യമുള്ളതാണ്. ഞങ്ങളൊക്കെ പല പ്രാവശ്യം ഈ സ്കൂളിലെ പരിപാടികൾ പങ്കെടുക്കാനും അല്ലാതെ വിളിച്ചിട്ടുണ്ട്. 108 വർഷക്കാലം പാരമ്പര്യമുള്ള ഈ സ്കൂളിൻ്റെ അഭിമാനകരമായ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ സ്മരിക്കേണ്ടതും നമ്മൾ ആദരിക്കേണ്ടതും നമ്മുടെ മനസ്സിൽ ആദരിക്കേണ്ടതും ഇതിനെ തുടക്കം കുറിച്ച കേശവപിള്ള സാറിനെ പോലെയുള്ള പരമ്പരായ ഈ നാട്ടിലെ മഹവ്യക്തികളെ, അവരുടെ ഒരു കാഴ്ചപ്പാടാണ്, ദർശനമാണ്, വീക്ഷണമാണ് അന്ന് ഇതുപോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തുടങ്ങാൻ ആരംഭിച്ചത്. അന്ന് വളയഞ്ചിറകലയും മെമ്മോറിയലും 108 വർഷം മുമ്പ് ഇത്രമാത്രം പ്രസിദ്ധമാകിച്ചിട്ടില്ല, ഇത്രമാത്രം വളർന്നിട്ടില്ല. തികച്ചും ഒരു കുഗ്രാമമായിരുന്ന ഈ പ്രദേശത്ത് ഈ നാടിൻ്റെ വളർച്ചയ്ക്ക് നിതാന്തമായി വരേണ്ട ഒരു സ്ഥാപനം, ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് തുടക്കം കുറിക്കാൻ ശ്രമിച്ച നമ്മുടെ പൂർവ്വ പിതാക്കന്മാരായ വിശിഷ്ട വ്യക്തികൾ, അവരുടെ സംഭാവനയാണ് പിന്നീട് ഈ നാടിനുണ്ടായ എല്ലാ വളർച്ചയുടെയും അടിസ്ഥാന ഘടകം എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അവരെയാണ് നമുക്ക് ബഹുമാനിക്കേണ്ടതും നമ്മുടെ മനസ്സിൽ ഇന്നും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നടക്കുന്നത്. ഇന്ന് പേശുമ്പോൾ വളരെയധികം മാറി, ഇതിൻ്റെ ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിച്ചു, വലിയ ഒരു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ആർക്ക് കടന്നു വന്നാലും മനസ്സിന് പുതുമയേകുന്ന എല്ലാ സൗകര്യങ്ങളോടുകൂടിയുള്ള ഭൗതിക സൗകര്യങ്ങളോടുകൂടിയുള്ള വളർച്ച വികസനം ഈ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നത് നമുക്കൊക്കെ സന്തോഷം നൽകുന്നതാണ്. വിദ്യാഭ്യാസമാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തിയും പ്രചോദനവും. വിദ്യാഭ്യാസമാണ് നമ്മുടെ നാടിനുണ്ടായ എല്ലാ വളർച്ചയുടെയും അടിസ്ഥാന ഘടകം നമ്മുടെ വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസത്തിലൂടെയാണ് കേരളത്തിന് വളരാൻ കഴിഞ്ഞതും കേരളത്തിൽ ഇന്ന് കാണുന്ന എല്ലാ പ്രബുദ്ധതയുടെയും വളർച്ചയുടെയും എല്ലാം അടിസ്ഥാന ഘടകം വിദ്യാഭ്യാസമാണ്. ഈ സ്കൂളിൽ 108 വർഷത്തെ പഴക്കം, ഒരു 100-ാണ്ടിനുമുള്ള പഴക്കം. നമുക്കറിയാം നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് മുമ്പ്, കേരള സംസ്ഥാനം രൂപീകൃതമാകുന്നതിന് മുമ്പാണ് ഈ സ്കൂളുകളൊക്കെ ആരംഭിച്ചത്. ഇത്തരം വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഊന്നൽ കൊടുക്കാൻ അന്ന് പ്രേരണ നൽകിയതും നേതൃത്വം കൊടുത്തതും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കേശവപിള്ള സാറിനെ കുറിച്ച് സ്മരിച്ചു. കേരള മൊത്തത്തിലെടുത്ത നമ്മുടെ സാംസ്കാരിക നവോത്ഥാന നായകന്മാരുടെ ശ്രമഫലമായ തക്കങ്ങളാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന് അറിവ് നൽകിയതും വിദ്യാഭ്യാസത്തെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊട്ടേറെ വ്യക്തികൾ നവോത്ഥാന നായകന്മാരായി കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള, അതല്ലെങ്കിൽ ചാവറ പിതാവിനെ പോലെയുള്ള, മഹാനായ അയ്യങ്കാളിയെ പോലെയുള്ള, അന്നത്തെ പത്മനാഭനെ പോലെയുള്ള കാലഘട്ടത്തിന് മുമ്പുണ്ട് ഒരു വളരെ വർഷങ്ങൾ ജീവിച്ചിരുന്ന മഹാരാജന്മാർ, അവരുടെ നിന്നും ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് പിന്നീട് നമ്മുടെയൊക്കെ നാട്ടിൽ ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയ ഒട്ടേറെ പ്രസ്ഥാനങ്ങൾ, നമുക്കറിയാം തൊട്ടടുത്ത് നമ്മുടെ വളയഞ്ചിറങ്ങൾ NSS സ്ഥാപനം, വിദ്യാഭ്യാസ സ്ഥാപനം, അത് ഏറ്റവും പ്രശസ്തമായ വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അതൊക്കെ തുടങ്ങിയ NSS-നെ പോലുള്ള പ്രസ്ഥാനങ്ങൾ, അങ്ങനെ സാമുദായിക സംഘടനകൾ, വ്യക്തികൾ, നവോത്ഥാന നായകന്മാർ, അങ്ങനെയുള്ള ഒട്ടേറെ ആളുകളുടെ പരിശ്രമപരമായിട്ടാണ് നമ്മുടെ വിദ്യാഭ്യാസത്തെ പുലർത്തിയത്. ഇന്നിപ്പോൾ വിദ്യാഭ്യാസത്തിന് നമുക്കറിയാം പണ്ടത്തേക്കാൾ ഒട്ടേറെ മാറ്റങ്ങളുണ്ടായി, ഒട്ടേറെ മാറ്റങ്ങൾ. ഇവിടെ അന്താരാഷ്ട്ര മോഡൽ പ്രീ പ്രൈമറി സ്കൂളിൽ അവസരിക്കുന്നു. അന്താരാഷ്ട്ര മോഡൽ എന്തുകൊണ്ടാണ്? ഇന്നിപ്പോൾ പ്രീ പ്രൈമറി സ്കൂളിലും അന്താരാഷ്ട്ര മോഡൽ വേണം. പണ്ടുണ്ടായിട്ട് സൗകര്യങ്ങൾ പോരാ. കാര്യം പ്രീ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും അവരുടെ പഠനവുമായി മത്സരിക്കുന്നത് അന്താരാഷ്ട്ര രംഗത്തുള്ള വിദ്യാർത്ഥികളുമായിട്ടാണ്. പണ്ട് കാലഘട്ടത്ത് ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മത്സരിക്കേണ്ടത് വരുന്ന ഇവിടുത്തെ കുട്ടികളായിട്ടാണ്. പക്ഷെ ഇന്നതല്ല, ഇന്ന് മാറി കാലം മാറി. വിദ്യാഭ്യാസ രംഗത്ത് അറിയപ്പെട്ട രംഗത്തുണ്ടായ റവല്യൂഷൻ,
Kalau nanti apa yang sampai bicara tolong
Kita akan mengikuti
Sarkar ini betul betul keren. Angin itu 28 tahun
Jun 19 Wayan
യോഗത്തിൽ ബിആർസി ട്രെയിനർ ശ്രീമതി ആര്യ, എംപിടിഎ ചെയർപേഴ്സൺ എന്നിവർ പങ്കെടുത്തു. ജനുവരി 26 അംഗൻവാടി കലോത്സവം ചെങ്ങാതിക്കൂട്ടം സംഘടിപ്പിച്ചു. സമീപ അംഗൻവാടികളിലെ 100 കുട്ടികൾ പങ്കെടുത്ത പരിപാടി പ്രശസ്ത ബാലസാഹിത്യകാരൻ ശ്രീ സുരേഷ് മൂക്കന്നൂർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ വാഹനം കുട്ടികളുടെ യാത്രാ സൗകര്യത്തിനായി ചാലക്കുടി എം പി ആയിരുന്ന ശ്രീ ഇന്നസെന്റ് അനുവദിച്ച ഒരു സ്കൂൾ ബസ്സും കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ മറ്റ് 3 വാഹനങ്ങളും നിലവിലുണ്ട്. ഉച്ചഭക്ഷണം ദിവസവും 2 കറികൾ ഉൾപ്പെടുത്തി പോഷക സമൃദ്ധവും രുചികരവുമായ ഉച്ചഭക്ഷണം എല്ലാ കുട്ടികൾക്കും നൽകുന്നു. കൂടാതെ ആഴ്ചയിൽ 2 ദിവസം പാൽ, 1 ദിവസം മുട്ട എന്നിവയും നൽകുന്നു. ഗ്രൂപ്പ് ഇൻഷുറൻസ് നമ്മുടെ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും ഗ്രൂപ്പ് ഇൻഷുറൻസ് പരിരക്ഷയുണ്ട്. വീട്ടിലോ സ്കൂളിലോ വെച്ചുണ്ടാകുന്ന അപകടം മൂലം പരിക്ക് പറ്റിയാൽ 25,000 രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന പദ്ധതിയാണിത്. ഈ വർഷം 2 കുട്ടികൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുകയുണ്ടായി. കൽക്കരണ ക്ലാസുകൾ ജൂൺ 10 കുട്ടികളിലെ മൊബൈൽ ഫോൺ ഉപയോഗത്തെക്കുറിച്ച് രക്ഷിതാക്കൾക്ക് വേണ്ടി ശ്രീ അഭിലാഷ് ജോസഫ് നടത്തിയ ബോധവൽക്കരണ ക്ലാസ് മികച്ച അഭിപ്രായം നേടി. കുട്ടികളിലെ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തെ ചെറുക്കുന്നതിനായി 1 നവംബർ കേരളപ്പിറവി ദിനത്തിൽ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന് ലഹരി വിരുദ്ധ ചങ്ങല തീർക്കുകയും ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. അന്നേ ദിവസം പെരുമ്പാവൂർ പോലീസിന്റെ സഹകരണത്തോടെ കുട്ടികൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടത്തി. ക്യാമ്പുകൾ ഓർമ്മച്ചെപ്പിലേക്ക് ഒരേട്. 4 ക്ലാസ്സിൽ നിന്നും പിരിഞ്ഞു പോകുന്ന കുട്ടികൾക്കായി വർഷാവസാനം 2 ദിവസത്തെ സഹവാസ ക്യാമ്പ് നടന്നു. കുട്ടികൾക്ക് വേണ്ടി പ്രഗത്ഭർ കൈകാര്യം ചെയ്യുന്ന ക്ലാസുകൾ, പ്രകൃതി നടത്തം, കനാലിൽ കുളി, ക്യാമ്പ് ഫയർ എന്നിവ ഒരുക്കിയിരുന്നു. ഇതര സംസ്ഥാന കുട്ടികൾക്ക് വേണ്ടി റോഷ്നി പ്രോജക്ട് പ്രകാരം 5 ദിവസം ക്യാമ്പ് നടത്തി. 20 കുട്ടികൾ ഈ ക്യാമ്പിൽ പങ്കെടുത്തു. വിദ്യാഭ്യാസ വകുപ്പും കൈറ്റ് വിക്ടേഴ്സ് ചാനലും കൈകോർത്ത് മികച്ച വിദ്യാലയങ്ങളെയും പ്രവർത്തനങ്ങളെയും പരിചയപ്പെടുത്തുന്ന ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോയിൽ ഈ വർഷം 753 അപേക്ഷകരാണ് ഉണ്ടായിരുന്നത്. സംസ്ഥാന തലത്തിൽ ആദ്യഘട്ടത്തിലേക്ക് 109 സ്കൂളുകളെ തിരഞ്ഞെടുത്തു. എറണാകുളം ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 10 സ്കൂളുകളിൽ 1 നമ്മുടേതായിരുന്നു.
LSS kaina vashite LSS scholarship nediya vidyarthikal David Wilson. David Wilson Nivedita Lee Nayar Vaigabi Sribala B. Nayar Pradyodas Ananya R. Anu Kami ingin yang berjiwa kami doakan, Allah berdoa asal sebenarnya.
Karena sekolah itu sih, memang perusahaan sih mau orang berdua, Library, karyawan lokal, kurang ada
നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഞാൻ സഹായകരമാവട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം ആശംസിക്കുന്നു. ഈ പ്രദേശത്തെ ജനങ്ങളുടെയും പി ടി എയുടെയും അതുപോലെ അധ്യാപകരുടെയും എല്ലാം കൂട്ടായ പരിശ്രമമുണ്ട്. ഇനിയും ഈ സ്കൂള് ഉയരങ്ങളിലേക്ക് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോയിലെ ജില്ലയിലെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി നമ്മുടെ നാടിൻ്റെയും ഈ സ്കൂളിൻ്റെയും അഭിമാനം ഉയർത്തിപ്പിടിച്ച പ്രിയപ്പെട്ട കൂട്ടുകാരനുള്ള മഹാസ്ഥാണ് അതിനുവേണ്ടിയിട്ട് നമ്മുടെ സ്കൂളിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ വിഭവ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറിൻ്റെ ആയിട്ട് പ്രിയപ്പെട്ട രമ സാറിനെ ക്ഷണിക്കും. ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത കുട്ടികൾ ദീപ പൊളായ് ഗൗതമി ആർ ആവണി സുനീഷ് പ്രണവ് കെ പ്രവീൺ പ്രണവ് കെ പ്രവീൺ നിവേദ ജയേഷ് ദീപ പൊളായ് ഇഷാന ശ്രീയു ആക്സാവിയ സിജു അരുണിമ അഭിലാഷ് ആൻസാവിയ സിജു അരുണിമ അഭിലാഷ് ഹരിത വിദ്യാലയ റിയാലിറ്റി ഷോയിൽ 8 കുട്ടികളാണ് പങ്കെടുത്തത്. അതിൽ ദീപ പൊളായ് ഇതര സംസ്ഥാന വിദ്യാർത്ഥികളാണ്. ഏതെങ്കിലും സദസ്സിലുള്ള ഏറ്റവും ബഹുമാനായ ആദരണീയരായ ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം.